വലിയ കലാപമാണ് ശ്രീലങ്കയുടെ മണ്ണിൽ ഇപ്പോൾ പൊട്ടി മുളച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തീരാ ദുരിതം അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുകയാണ്. അതിൻ്റെ പരിണിതഫലം ഭരണാധികാരികൾ അനുഭവിച്ചേ മതിയാകൂ എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാൾക്കുനാൾ രൂക്ഷമാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തെരുവിലിറങ്ങിയ ജനത്തിന് മുന്നിൽ പ്രസിഡന്റായിട്ടുള്ള ഗോതബായ രാജപക്സെയ്ക്കും രക്ഷയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ജനങ്ങളുടെ കയ്യിലെ ചൂടറിയും മുൻപ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനാണ് അദ്ദേഹത്തിന് വിധി. ശ്രീലങ്കയിൽ കലാപം അതുപോലെ തന്നെ നാൾക്കുനാൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ വസതിയിലേക്ക് ജനങ്ങൾ ഇരച്ചു കയറിയത്. പ്രക്ഷോഭകാരികൾ ഇവിടേക്ക് എത്തിയതിന് പിന്നാലെ തന്നെ പ്രസിഡന്റ് ഓടി ഒളിച്ചു എന്ന വാർത്തകളാണ് ലഭിക്കുന്നത്. കർഫ്യൂ പിൻവലിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ജനസാഗരം ഇരമ്പി എത്തിയത്. ഇതിനെ തടഞ്ഞു നിർത്താനായി ഒരു ബാരിക്കേഡിനോ അല്ലെങ്കിൽ പട്ടാളത്തിനോ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുതാപരമായ കാര്യവും. ബാരിക്കേഡുകളൊക്കെ തന്നെ തച്ചു തകർത്തുകൊണ്ടാണ് പ്രതിഷേധക്കാർ കുതിച്ചു പാഞ്ഞത്. പ്രസിഡന്റ് ഔദ്യോഗിക വസതിയിലേക്ക് ഇവർ ഇരച്ചു കയറി അക്രമാസക്തമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചു തുടങ്ങിയിരുന്നു. ഇതിനെ നേരിടാൻ ശ്രമിച്ച നിരവധി സൈനികർ തന്നെയാണ് പരിക്ക് സംഭവിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളായിരുന്നു പ്രസിഡന്റ് വസതിയിലേക്ക് ഇത്തരത്തിൽ കയറിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഒട്ടും തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഉള്ള ഒരു സംഭവമായിരുന്നു അവിടെ ഉണ്ടായത്. അത്രയധികം ജനക്കൂട്ടമാണ് അവിടെ കാണുവാൻ സാധിച്ചത്. ഇതോടെയാണ് ഗോതബായ രാജപക്സെയെ വസതിയിൽ നിന്നും മാറ്റിയത്. പ്രസിഡന്റ് രാജ്യം വിട്ടതായിട്ടാണ് പ്രാദേശിക മാധ്യമങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ പ്രഖ്യാപിച്ച കർഫ്യൂ പിൻവലിക്കേണ്ട ഒരു സാഹചര്യം സർക്കാരിനുണ്ടായി. ഔദ്യോഗിക വസതികളുടെ ജനൽച്ചിലുകളും അതുപോലെ തന്നെ ഗേറ്റുകളും ഒക്കെ തന്നെ പ്രക്ഷോഭകാരികൾ തകർത്തുകൊണ്ടാണ് അകത്തേക്ക് കയറിയത്. രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിൽ നിരവധി പേർക്ക് ഇതിനോടകം തന്നെ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ മാത്രം 33 പേർക്ക് പരിക്ക് സംഭവിച്ചു എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ തുച്ഛമായ ഒരു കണക്ക് മാത്രമാണ്. ഇതിൽ റിപ്പോർട്ട് ചെയ്യാത്ത കണക്കുകൾ വേറെയുമുണ്ട്. കൂടാതെ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. മരണമടക്കമുള്ള കാര്യങ്ങൾ ഇനി റിപ്പോർട്ട് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഭക്ഷ്യവസ്തുക്കളുടെ ക്ഷാമവും അതുപോലെ തന്നെ ഇന്ധനക്ഷാമവുമാണ് ശ്രീലങ്കയിൽ അതിരൂക്ഷമായി തുടങ്ങിയത്. ഇതിനു പിന്നാലെയാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത്. പ്രസിഡന്റ് രാജി ആവശ്യപ്പെട്ട പ്രക്ഷോഭം തുടങ്ങി മാസങ്ങളായിട്ടും ഇതുവരെയും അതിൽ നിന്നും മറികടക്കാനായി സർക്കാരിന് സാധിച്ചിട്ടില്ല. മഹിന്ദ രാജപക്സെ നേരത്തെ തന്നെ മറ്റ് നിവർത്തി ഒന്നും തന്നെ ഇല്ലാതെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ശ്രീലങ്ക പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും അതിനെ നേർവഴിയിലേക്ക് എത്തിക്കാൻ ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയതോടെയാണ് ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കാനായി ജനങ്ങൾ കളത്തിലിറങ്ങിയത്. ഭക്ഷ്യ ഇന്ധന ദൗർലഭ്യം, വിദേശ കറൻസി തീർന്നതും കുതിച്ചുയരുന്ന പണപ്പരിഭവും എല്ലാം തന്നെ ശ്രീലങ്കയെ വലിയ രീതിയിൽ വലിഞ്ഞു മുറുകിയിരിക്കുകയാണ്. ഇതോടൊപ്പമാണ് ചൈനയുടെ കടക്കെണി. ചൈന തന്നെയാണ് ശ്രീലങ്കയെ ഇത്രയധികം ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത് എന്ന് പറഞ്ഞാൽ അതിൽ നിഷേധിക്കാനായി ഒന്നും തന്നെയില്ല. പെട്രോൾ വിതരണം രാജ്യത്ത് ഏതാണ്ട് അവസാനിച്ച മട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രതിപക്ഷ പാർട്ടികളും ജനങ്ങളും ഒക്കെ തന്നെ വലിയ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി പോരാടുകയാണ്. തലസ്ഥാന നഗരിയിൽ വൻതോതിലാണ് പ്രതിഷേധക്കാർ ഒത്തുകൂടിയത്. അതുകൊണ്ടാണ് അവിടെ പോലീസും സൈന്യവും പ്രതിഷേധക്കാരും തമ്മിൽ വലിയ ഒരു വാക്കുതർക്കത്തിലേക്കും ഏറ്റവും ഒടുവിൽ സംഘർഷത്തിലേക്കും എത്തിയത്.